നമസ്കാരം. ഗോവയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് എം എൽ എമാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 8 എം എൽ എമാരാണ് ബി ജെ പിയിൽ ചേർന്നത്. വാർത്താ ഏജൻസിയായ പി ടി ഐയോട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സദാനന്ദ് ഖേത് താനവാടെയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് മൈക്കിൾ ലോബോ എം എൽ എമാരുടെ യോഗം ചേർന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷിയെ ബി ജെ പി ലയിപ്പിക്കാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. മുൻ പ്രതിപക്ഷ നേതാവ് മൈക്കിൾ ലോബോ, ദലീലെ ലോബോ, രാജേഷ് ഫൽദേശായി, കേദാർ നായിക്, സങ്കൽപ് അമോങ്കർ, അലക്സോ സ്വഗീര, റുഡോണഫ് ഫെർണാണ്ടസ് എന്നിവരാണ് ഭരണകക്ഷിയായ ബി ജെ പിയിൽ ചേർന്നതെന്നാണ് റിപ്പോർട്ട്. ഗോവയിൽ കോൺഗ്രസിനാകെ 11 എം എൽ എമാരാണ് ഉള്ളത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര നടത്തുന്ന വേളയിലാണ് കോൺഗ്രസ് ഗോവയിൽ വീണ്ടും തിരിച്ചടി നേരിടുന്നത്. ഇന്ന് രാവിലെ ചേർന്ന കോൺഗ്രസ് പാർട്ടി നേതൃത്വ യോഗത്തിൽ നിയമസഭാ കക്ഷിയെ ബി ജെ പി ലയിപ്പിക്കാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുന്ന കോൺഗ്രസ് അംഗവുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. നേരത്തെയും ഗോവയിൽ കോൺഗ്രസ് എം എൽ എമാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനെ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം എം എൽ എമാരെ ആരാധനാലയങ്ങളിൽ എത്തിച്ച് പ്രതിജ്ഞ എടുപ്പിച്ചിരുന്നു. 40 അംഗ സഭയിൽ ബി ജെ പിക്ക് 20, കോൺഗ്രസിന് 11, ആം ആദ്മി പാർട്ടിക്ക് 2, മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിക്ക് 2, ഗോവ ഫോർവേഡ് പാർട്ടിക്കും റവല്യൂഷണറി ഗോവൻസ് പാർട്ടിക്കും ഓരോ എം എൽ എമാരുമാണ് ഉള്ളത്. 3 സ്വതന്ത്രരുമുണ്ട്. കോൺഗ്രസിന് ഇനി സഭയിൽ 3 അംഗങ്ങൾ മാത്രമാകും ഉണ്ടാവുക. ഇതിനു മുന്നേ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടിരുന്നു. അതേസമയം അസമിൽ ശക്തമായി തിരിച്ചടി നേരിട്ട് കോൺഗ്രസ്. അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കമറുൽ ഇസ്ലാം ചൗധരി രാജിവെച്ചു. പാർട്ടി നേതൃത്വമായുള്ള അസ്വാരസ്യത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ടുകൾ. തിങ്കളാഴ്ചയായിരുന്നു പാർട്ടി അംഗത്വം ചൗധരി രാജിവെച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ബുദ്ധിമുട്ടാണെന്ന് ചൗധരിയുടെ രാജിക്കത്തിൽ പറയുന്നു. വീക്ഷണമില്ലാത്ത നേതൃത്വമാണ് ഐ പി സി സിയുടേത്. ദില്ലിയിൽ നിന്നും ഒരു നേതാവ് പോലും കോൺഗ്രസിന്റെ അവസ്ഥ പഠിക്കാൻ അസമിലേക്ക് എത്തുന്നില്ല എന്നത് ഖേദകരമാണ്. ആദ്യം കോൺഗ്രസിലെ അംഗങ്ങളെ ഒന്നിപ്പിക്കുന്നതിനായി ഭാരത് ജോഡോ യാത്ര നടത്തണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും രാജിക്കത്തിൽ അദ്ദേഹം വിശദമാക്കി. വർഷങ്ങളായി കോൺഗ്രസിന് വേണ്ടി ചോര നീരാക്കി തന്നെ പോലെ പ്രവർത്തിക്കുന്ന നിരവധി പേർ കോൺഗ്രസിലുണ്ട്. എന്നാൽ അവരെയൊന്നും പാർട്ടി പരിഗണിക്കുന്നില്ല. ഇത് ഖേദകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.